Good morning, all of you. Good morning. How are you? Hope all are fine. Okay, നമ്മൾ ഇന്ന് ഇംഗ്ലീഷിന്റെ നമ്മളൊരു ന്യൂ ചാപ്റ്റർ നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെറു ചാപ്റ്ററിന്റെ പകുതി നമ്മൾ പഠിച്ച് നിർത്തിയിരുന്നു. ദ ബ്ലൈൻഡ് മാൻ ആൻഡ് ദ എലഫന്റ് എന്നുള്ള ചാപ്റ്റർ അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞത്? ആ ഒരു സിക്സ് ബ്ലൈൻഡ് മാൻ സൂല് ആ എന്താണ് ഒരു സൂലുള്ള മൃഗങ്ങളെ കുറിച്ച് പഠിക്കാനും അറിവ് നേടാനുമായിട്ടൊക്കെ പോയി അല്ലേ. അപ്പോൾ അവരുടെ മുന്നിൽ വന്ന് നിന്നത് ഒരു എലഫന്റ് ആയിരുന്നു. അപ്പോൾ ഫസ്റ്റ് ബ്ലൈൻഡ് മാൻ എന്താ ട്രങ്കിൽ തൊട്ടിട്ട് പറഞ്ഞു അത് സ്നേക്ക് ആണെന്ന് പറഞ്ഞു. സെക്കൻഡ് ബ്ലൈൻഡ് മാൻ തിക് ലെഗിൽ തൊട്ടിട്ട് പറഞ്ഞു ഇറ്റ്സ് എ ബിഗ് ട്രീ എന്ന് പറഞ്ഞു. പിന്നെ തേർഡ് ബ്ലൈൻഡ് മാൻ എന്താണ് എലിഫന്റിന്റെ ഇയേഴ്സിൽ തൊട്ടിട്ട് പറഞ്ഞു ഇറ്റ്സ് ഫാൻ എന്ന് പറഞ്ഞു. ഫോർത്ത് ബ്ലൈൻഡ് മാൻ ആണെങ്കിൽ എന്താണ് ടെയിലിൽ തൊട്ടിട്ട് റോപ്പ് ആണെന്ന് പറഞ്ഞു. ഫിഫ്ത് ബ്ലൈൻഡ് മാൻ എന്താണ് അതിൻ്റെ ബോഡിയിൽ തൊട്ടിട്ട് പറഞ്ഞു ഇത് വാൾ ആണെന്ന് പറഞ്ഞു. സിക്സ്ത് മാൻ പറഞ്ഞു എന്താ അതിൻ്റെ കൊമ്പിൽ തൊട്ടിട്ട് പറഞ്ഞു ഇതൊരു ഒരു വെപ്പണാണ് മൂർച്ചയുള്ള ഒരു കുന്തം അല്ലേ വെപ്പണാണ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് ഈ സിക്സ് ബ്ലൈൻഡ് മാനും പരസ്പരം എന്താണ് ഇന്നാണ് സാധനം എന്ന് പരസ്പരം തർക്കിച്ചുകൊണ്ടിരുന്നു. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് എന്താണ് അവർ വില നൽകിയില്ല. അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. അപ്പൊ അത്രയും കാര്യം നമ്മൾ പറഞ്ഞു നിർത്തി. ഇനി ബാക്കി നോക്കിയേ. Hearing the commotion, the zookeeper came running out. What is going on here? He asked. One of the blind men said, We are all blind and we cannot agree on what animal or thing is standing here. Is it a snake, fan, wall, tree, spear or rock? The zookeeper laughed for a while before answering the men. My friends, all of you are wrong. Each of you have touched only one part of the animal and have jumped to your own conclusion. If you had only pulled your information together, you would be able to tell that this animal in front of you is an elephant. Appo ithrayum kaaryangal avada nadannu adu kaiyittilla. Hearing the commotion, the zookeeper came running out. What is going on here? He asked. Appo avaru parasparam argue cheyondirikkana alle ഇതാണ് ഇത് സ്നേക്കാണ് ഇത് എന്താണ് ഒരു ട്രീൻ്റെ ട്രങ്ക് ആണ് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ആർഗ്യു ചെയ്തുകൊണ്ട് അവർ ഭയങ്കരമായി ബഹളം നിൽക്കുകയാണ്. അപ്പോൾ ഹിയറിംഗ് ദ കമോഷൻ സൂ കീപ്പർ കെയിം റണ്ണിങ് ഔട്ട് ബഹളം കേട്ട് സൂ കീപ്പർ ഈ മൃഗശാല നോക്കുന്ന വ്യക്തി കീപ്പ് ചെയ്യുന്ന വ്യക്തി ഓടി വന്നു. റണ്ണിങ് ഔട്ട് വാട്ട് ഇസ് ഗോയിങ് ഓൺ ഹിയർ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? വാട്ട് ഇസ് ഗോയിങ് ഓൺ ഹിയർ ഇവിടെ എന്താണ് നടക്കുന്നത്? He asked. അവൻ ചോദിച്ചു. അപ്പൊ സൂ കീപ്പർ ഈ സൗണ്ട് കേട്ടിട്ട് ഓടി വന്നിട്ട് അവരോട് ചോദിക്കുകയാണ് വാട്ട് ഇസ് ഗോയിങ് ഓൺ ഹിയർ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്. വൺ ഓഫ് ദ ബ്ലൈൻഡ് മാൻ സേഡ് വി ആർ ഓൾ ബ്ലൈൻഡ് ആൻഡ് വി കാനോട്ട് അഗ്രി ഓൺ വാട്ട് ആനിമൽ ഓർ തിങ് ഇസ് സ്റ്റാൻഡിങ് ഹിയർ. വൺ ഓഫ് ദ ബ്ലൈൻഡ് മാൻ സേഡ് ഒരു കണ്ണ് ആ ഒരു ബ്ലൈൻഡ് മാൻ പറഞ്ഞു ആ ഒരു അന്ധൻ പറഞ്ഞു ഒരു ബ്ലൈൻഡ് മാൻ പറഞ്ഞു വി ആർ ഓൾ ബ്ലൈൻഡ് ഞങ്ങളെല്ലാം ബ്ലൈൻഡ് ആണ് ആൻഡ് വി കാനോട്ട് അഗ്രി ഓൺ വാട്ട് ആനിമൽ ഓർ തിങ് ഈസ് സ്റ്റാൻഡിങ് ഹിയർ. ഞങ്ങളെല്ലാം അന്ധന്മാരാണ് അതുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് ഏത് മൃഗമാണെന്നോ അല്ലെങ്കിൽ ഏത് വസ്തുവാണെന്നോ ഞങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അംഗീകരിക്കാനായിട്ട് കഴിയുന്നില്ല. ഇവിടെ നിൽക്കുന്നത് എന്ത് വസ്തുവാണെന്ന് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവർ പരസ്പരം ഓരോരോ കാരണങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഇതൊരു വെപ്പണാണെന്നും അങ്ങനെ പരസ്പരം ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇത് ഒരു ആനിമലാണോ അല്ലെങ്കിൽ ഇതൊരു തിങ്ങാണോ ഒരു വസ്തുവാണോ എന്ന് ഞങ്ങൾക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല. എന്താ ഞങ്ങൾക്ക് കണ്ണ് കാണുകയില്ല. അപ്പോൾ എന്താണ് ഇസ് ഇറ്റ് സ്നേക്ക് ഫാൻ വോൾ ട്രീ സ്പിയർ ഓർ റോക്ക്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്നേക്ക് ആണോ അല്ലെങ്കിൽ ഫാൻ ആണോ അല്ലെങ്കിൽ വോൾ ആണോ ട്രീ ആണോ സ്പിയർ ആണോ അല്ലെങ്കിൽ റോപ്പാണോ? ഇതൊരു സ്നേക്ക് പാമ്പാണോ ഫാൻ ഞാൻ പറഞ്ഞില്ലേ ഫാൻ അതാണോ അല്ലെങ്കിൽ വോൾ വോൾ മതിലാണോ ട്രീ എന്താണ് മരം ആൻഡ് സ്പിയർ മൂച്ചയുള്ള ആ ആയുധം കുന്തം അല്ലേ അതാണോ അല്ലെങ്കിൽ അത് റോപ്പാണോ കയറാണോ എന്ന് ചോദിക്കുകയാണ്. The zookeeper laughed for a while before answering the men. അപ്പോൾ ഇവരിങ്ങനെ ചോദിക്കുന്നത് കേട്ട് എന്താണ് ദ സൂ കീപ്പർ ലാസ്റ്റ് ഫോർ എ വൈൽ
കുറച്ച് നേരം ആ സൂക്കീപ്പർ തനിയെ ഒന്ന് ചിരിച്ചു. കുറച്ച് നേരം ഈ ചോദ്യങ്ങൾ കേട്ട് തനിയെ ചിരിച്ചു സൂക്കീപ്പർ. വൈ ബിഫോർ ആൻസറിങ് ദ മാൻ, എന്നിട്ട് അവർക്ക് എന്താ ആ അവർക്ക് ആ ഉത്തരം നൽകുന്നതിന് മുൻപായിട്ട്, അവർക്ക് അവർ ചോദിച്ചതിന് ഉത്തരം മുമ്പ് നൽകുന്നതിന് മുൻപായിട്ട് ബ്ലൈൻഡ് മാൻ എന്താണ് അദ്ദേഹത്തിന് ശരിയാണോന്ന്, അദ്ദേഹം കുറച്ച് നേരം ചിരിച്ചു. മൈ ഫ്രണ്ട്സ്, എൻ്റെ സുഹൃത്തുക്കളെ, ഓൾ ഓഫ് യു ആർ റോങ്, നിങ്ങളെല്ലാവരും റോങ് ആണ്, നിങ്ങളെല്ലാവരും തെറ്റാണ്. പറഞ്ഞതെല്ലാം എന്താണ് തെറ്റാണെന്ന് ഉദ്ദേശിക്കുന്നത്, നിങ്ങളെല്ലാവരും തെറ്റാണ്. Each of you have touched only one part of the animal and have jumped to your own conclusion. And then each of you have touched only one part of the animal. അപ്പോൾ നിങ്ങൾ എല്ലാവരും തൊട്ട് എന്താണ് ആ ഒരു ആനിമലിൻ്റെ ഒരു ഭാഗം മാത്രമേ നിങ്ങൾ തൊട്ടിട്ടുള്ളൂ അല്ലേ. വൺ ഫസ്റ്റ് ബ്ലൈൻഡ് മാൻ എന്താണ് അതിൻ്റെ ട്രങ്കിലാണ് തൊട്ട്, അങ്ങനെ ഓരോ ബ്ലൈൻഡ് മാനും ആ ഒരു എലിഫൻറ്റിൻ്റെ ഓരോ ഭാഗത്താണ് ടച്ച് ചെയ്തത്. അങ്ങനെയാണ് നിങ്ങളത് മനസ്സിലാക്കിയത്. എന്നിട്ടെന്ന് പറഞ്ഞേ, ഈച്ച് ഓഫ് യു ഹാവ് ടച്ച്ഡ് ഓൺലി വൺ പാർട്ട് ഓഫ് ദ ആനിമൽ ആൻഡ് ഹാവ് ജംപ്ഡ് ടു യുവർ ഓൺ കൺക്ലൂഷൻ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എടുത്തു ചാടി ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു, ഇതാണ് ആ വസ്തു. നിങ്ങൾ ആ ഒരു ആനിമലിൻ്റെ ഒരു ഭാഗത്ത് മാത്രം ടച്ച് ചെയ്തിട്ട് നിങ്ങൾ എടുത്തു ചാടി ഒരു കൺക്ലൂഷൻ, ഒരു നിഗമനത്തിലെത്തി, ഇതാണ് ആ സാധനം, ഇതാണ് ആ വസ്തു എന്ന് നിങ്ങൾ ഓരോരുത്തരും ആ സ്വയമായിട്ടൊരു കൺക്ലൂഷനിൽ എത്തി. പിന്നെന്താ പറഞ്ഞേ, ഇഫ് യു ഹാഡ് ഓൺലി പൂൾഡ് ഇൻ യുവർ ഇൻഫർമേഷൻ ടുഗദർ, യു വുഡ് ബി ഏബിൾ ടു ടെൽ ദാറ്റ് ദിസ് ആനിമൽ ഇൻ ഫ്രണ്ട് ഓഫ് യു ഇസ് ആൻ എലഫൻറ്റ്. അപ്പോൾ എന്താ പറഞ്ഞത്, അദ്ദേഹം വീണ്ടും പറയുകയാണ്, ഇഫ് യു ഹാഡ് ഓൺലി പൂൾഡ് യുവർ ഇൻഫർമേഷൻ ടുഗദർ, നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ സ്വയം എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പരസ്പരം ഷെയർ ചെയ്തിരുന്നെങ്കിൽ, എന്താണ് നിങ്ങൾ ഒരുമിച്ച് ആ ഒരു അഭിപ്രായങ്ങളെല്ലാം ഷെയർ ചെയ്ത് നിങ്ങളത് ശേഖരിച്ച് ആ ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നിരുന്നുവെങ്കിൽ, യു വുഡ് ബി ഏബിൾ ടു ടെൽ ദാറ്റ് ദിസ് ആനിമൽ ഇൻ ഫ്രണ്ട് ഓഫ് യു ഇസ് ആൻ എലിഫൻറ്റ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മുന്നിലുള്ള ആ ഒരു ആനിമൽ എലിഫൻ്റ് ആണ്, ആനയാണ് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കുമായിരുന്നു. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ ഈ ബ്ലൈൻഡ് മാൻ, ഇങ്ങനെ ഒരു ബ്ലൈൻഡ് മാൻ വന്നിട്ട് പറയാണ്, ഞങ്ങൾ എന്താണ് ഞങ്ങൾക്ക് കണ്ണ് കാണില്ല, അപ്പം ഞങ്ങൾ തൊട്ടത് ഒരു ആനിമലാണോ അല്ലെങ്കിൽ ഒരു തിങ്ങാണോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇതെന്താണ്, ഒരു സ്നേക്കാണോ, ഫാനാണോ, വോളാണോ, ട്രീ ആണോ, സ്പിയർ ആണോ, അല്ലെങ്കിൽ ഇതൊരു റോപ്പാണോ എന്ന് സൂക്കൂപ്പറിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്താ നിങ്ങൾ ഈ ഒരു ആനിമലിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നിങ്ങൾ ടച്ച് ചെയ്തത്, നിങ്ങൾ ആ ഒരു ഭാഗം ടച്ച് ചെയ്തിട്ട് സ്വയം ഒരു കൺക്ലൂഷനിൽ എത്തിച്ചേർന്നു, എടുത്തു ചാണ്ടി ഒരു കൺക്ലൂഷൻ, ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു, ഇതാണ് ആ വസ്തു എന്ന്. നിങ്ങൾ പരസ്പരം ആ കിട്ടിയ അറിവ് പരസ്പരം ഷെയർ ചെയ്ത് ഒരു നിഗമനത്തിൽ, നിങ്ങളെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നെങ്കിൽ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാമായിരുന്നു ഇത് ഒരു ആനയാണ് എന്ന്. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. യു ആർ ലക്കി, ഹി കണ്ടിന്യൂഡ്, ദാറ്റ് ദിസ് എലിഫൻറ്റ് ഇസ് സെയിം മാൻ, ഹി ഡിഡ് നോട്ട് ഗെറ്റ് ആംഗ്രി അറ്റ് യു ഫോർ ടച്ചിങ് ഹിം. He could have lost his temper when you started arguing and could have trampled all of you. Appo endha parnade, you are lucky ennattu veendum adhegam parayana, you are lucky endondana. He continued ennattu adhegam thudirukayana, you are lucky, ningal bhagyavanmarana ennu parna adhegam thudirukayana. That is an elephant is tame and he did not get angry at you for touching him. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എന്താണ് അതിൻ്റെ കാരണം? ഈ ആന എന്ന് പറയുന്നത് ടെയിം ആണ്. ടെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നിലുള്ള ക്ലാസ്സിൽ പഠിച്ചു, ടെയിം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്, മെരുക്കിയെടുത്ത അല്ലേ, കാട്ടിൽ നിന്നും നാട്ടിൽ കൊണ്ടുവന്ന് മെരുക്കിയെടുത്ത ഒരു അനുസരണയുള്ള ഒരു നല്ല ആനയാണ് ഈ നിൽക്കുന്ന ആന. അപ്പോൾ നിങ്ങൾ തൊട്ടപ്പോൾ അത് ദേഷ്യപ്പെട്ടില്ല. He could have lost his temper when you started arguing and could have trampled all of you. അപ്പോൾ നിങ്ങൾ തൊട്ടിട്ട് എന്താണ്
ആ ആന ദേഷ്യപ്പെട്ടില്ല. പക്ഷെ നിങ്ങൾ ആ ആനയുടെ മുന്നിൽ നിന്ന് പരസ്പരം ആർഗ്യു ചെയ്യുന്നു, ഉറക്കെ ദേഷ്യത്തോടെ ഉറക്കെ ആർഗ്യു ചെയ്യും, പരസ്പരം തർക്കിച്ചപ്പോൾ എന്താണ്, ആൻഡ് കുഡ് ഹാവ് ട്രാംപിൾഡ് ഓൾ ഓഫ് യു. ട്രാംപിൾഡ് മീൻസ് എന്താ നോക്കേ, ക്രഷ്ഡ് യൂഷ്വലി യൂസിങ് വൺസ് ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കാല് കൊണ്ട് ക്രഷ് ചെയ്യുക, അടിച്ച് എന്താണ് പൊടിച്ചമർത്തുക. ആനയുടെ കാലെങ്ങനെയാ, വലിയ കാലാണ് അല്ലേ, അപ്പൊ ആ കാല് കൊണ്ട് നമ്മളെ ചവിട്ടി അരച്ചാൽ എന്താ, നമ്മൾ മരിച്ചു പോലെ. അപ്പോ ഇങ്ങനെ ഇവര് ആ ആനയുടെ മുന്നിൽ വെച്ച് പരസ്പരം ആർഗ്യു ചെയ്ത് ഉറക്കി ബഹളം വെച്ചപ്പോ ആ ആനയ്ക്ക് ദേഷ്യം വരാതെ നിങ്ങൾ നിങ്ങളെ ആ കാല് കൊണ്ട് ചവിട്ടി തേക്കാതെ നിങ്ങൾ രക്ഷപ്പെട്ടു. മനസ്സിലായോ? അപ്പൊ ആ സൂ കീപ്പർ പറയാണ്, നിങ്ങൾ ഭയങ്കര ലക്കി ആണ്. എന്താ ഈ ഒരു കൊണ്ടുവന്നിരിക്കുന്ന ആന എന്താണ് ട്രെയിൻ ചെയ്തിട്ടുള്ള അല്ലെ, അല്ലെങ്കിൽ മെരുക്കി എടുത്തിട്ടുള്ള ഒരു ആനയാണ്. അതിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ പരസ്പരം ആർഗ്യു ചെയ്യുകയും ഉറക്കി ബഹളം വെക്കുകയും ചെയ്ത് ആ ആനയ്ക്ക് ദേഷ്യം വന്ന് ആ കാലെടുത്ത് നിങ്ങളെ ചവിട്ടി അരയ്ക്കുമായിരുന്നു. ചിലപ്പോൾ ആനയ്ക്ക് പെട്ടെന്നാണ് ദേഷ്യം വരിക അല്ലെ. അപ്പൊ നമ്മൾ ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകുന്ന ആനകൾ തന്നെ വരണ്ട് ഓടാറുണ്ട് അല്ലെ. ആ ആനകളെ എന്താ മെരുക്കിയതാണ്, ചിലപ്പോൾ ആ ഒരു ശബ്ദം കേട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ ചൂട് കൊണ്ടായിരിക്കാം, അങ്ങനെ ഓരോ കാരണം കൊണ്ട് ആനയ്ക്ക് പെട്ടെന്ന് എന്താണ് ദേഷ്യം വന്ന് എന്താ അവിടെ എല്ലാം നശിപ്പിക്കാറുണ്ട്. അപ്പൊ ഇവരുടെ ഈ സൗണ്ടും ഈ ആർഗ്യുമെന്റും ഒക്കെ കേട്ട് ആനയ്ക്ക് ദേഷ്യം വരാതിരുന്നത് കാര്യമായി എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കിയേ. Instead of simply gathering knowledge, you must try to share it to understand things better. And when you can't, then there is no shame in asking someone who knows better, said the zookeeper. Abba zookeeper pinneyum parayukayana, instead of simply gathering knowledge, you must try to share it to understand things better. അപ്പൊ അവര് അറിവ് ശേഖരിക്കാനായിട്ട് അവരിങ്ങനെ എന്താണ് ഓരോ സ്ഥലങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണ് അല്ലെ. അപ്പോ അയാൾ പറയാണ്, ഇൻസ്റ്റെഡ് ഓഫ് സിംപ്ലി ഗ്യാദറിംഗ് നോളജ്, അറിവ് ശേഖരിക്കുന്നതിന് പകരം കാര്യങ്ങൾ എന്താണ്, യു മസ്റ്റ് ട്രൈ ടു ഷെയർ ഇറ്റ് അണ്ടർസ്റ്റാൻഡ് തിങ്സ് ബെറ്റർ. കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി അത് പരസ്പരം എന്താണ് ഷെയർ ചെയ്യാനായിട്ടും ശ്രമിക്കണം. സ്വയം മനസ്സിലാക്കി എടുക്കുക കൂടാതെ ഒരു വസ്തുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്ത് പഠിക്കണം ഓരോ കാര്യങ്ങൾ. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യം മറ്റൊരാളോട് പറയുമ്പോൾ അദ്ദേഹം പുതിയൊരു കാര്യം കൂടെ പഠിക്കുകയാണ്. അപ്പോൾ പരസ്പരമുള്ള ആ ഒരു മനസ്സിലാക്കലിൽ കൂടി നമ്മൾ വീണ്ടും വീണ്ടും കുറേ കാര്യങ്ങൾ പഠിക്കുകയാണ്. അപ്പോൾ സ്വയം പഠിച്ച് നേടാതെ മറ്റുള്ളവരുമായിട്ട് നമ്മൾക്ക് കിട്ടുന്ന അറിവുകൾ പങ്കിടണം എന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ പറയാണ്, ആൻഡ് വെൻ യു കാൺട്, ദെൻ ദെർ ഇസ് നോ ഷെയിം ഇൻ ആസ്കിങ് സംവൺ ഹു നോസ് ബെറ്റർ. അപ്പോൾ നിങ്ങൾക്ക് പരസ്പരം നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കി എന്നിട്ട് നിങ്ങൾക്കത് ശരിക്കും മനസ്സിലാക്കാൻ കഴിയാതെ വന്നാൽ നിങ്ങൾ എന്താണ് മറ്റൊരാളോട് ചോദിക്കുന്നതിൽ നിങ്ങൾ ഒരിക്കലും ലജ്ജിക്കരുത്. സ്വയം മനസ്സിലാക്കി എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യം മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് നിങ്ങൾ പോവാതെ മറ്റൊരാളോട് കൂടി ചോദിക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മാത്മാറ്റിക്സിലെ ഒരു കണക്കാണ് എന്താണ് ത്രീ വലിയൊരു കണക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 15+15 എത്രയാണ്, നമ്മൾ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് എന്തോ നമ്മുടെ മനസ്സ് ശരിയല്ല, അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ 15+15 നമ്മൾ ചെയ്ത് നോക്കിയപ്പോൾ 110 എന്ന് നമുക്ക് ആൻസർ കിട്ടി. ശരി, ഇതാണ് ആൻസർ, 110 ആണ് നമ്മുടെ ആൻസർ എന്നും പറഞ്ഞ് നമ്മൾ സ്വയം മനസ്സിലാക്കി എഴുന്നേറ്റ് പോവാതെ ഈ 15+15 എത്രയാണ് എന്ന് മറ്റൊരാളോട് ചോദിച്ച് ആ ഒരു 100 എന്നുള്ള ആൻസർ നമുക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത് അല്ലെ. നമുക്ക് അറിയാത്ത ഒരു കാര്യത്തിൽ നമ്മൾ തെറ്റായ ഒരു ഇൻഫർമേഷൻ നേടുന്നതിലും നല്ലത് മറ്റൊരാളോട് ചോദിച്ച് ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ നേടാനായിട്ട് ശ്രമിക്കണം. ഓക്കെ, മനസ്സിലായപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, കിട്ടിയ അറിവ് മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുക. ഓക്കെ, കിട്ടിയ അറിവ് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുക. ഇപ്പോൾ ഈ ഒരു കഥ നമ്മൾ പഠിച്ചു അല്ലേ, അത് മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ അയാൾക്ക് ഈ കഥ മനസ്സിലായി അല്ലേ.
അപ്പോൾ എന്നിട്ട് എന്ത് ചെയ്യാം, എന്നിട്ടും അത് കഴിഞ്ഞിട്ട് എന്താ നമുക്ക് ഈ ഒരു കഥ നമ്മൾ പഠിച്ചു മനസ്സിലായില്ല. ഫസ്റ്റ് ബ്ലൈൻഡ് മാൻ എന്തിനായിരുന്നു എന്തിൽ എന്താണ് ടങ്കിൽ തൊട്ടിട്ട് എന്താണെന്ന് പറഞ്ഞത് അറിയില്ല. അപ്പൊ നമ്മൾ സ്വയം തീരുമാനിച്ചു എന്താണ് ഫാൻ ആണ് എന്ന് പറയുകയാണ്. അതല്ലാതെ മറ്റൊരാളോട് ചോദിക്കുകയാണ് ഈ ഫസ്റ്റ് ബ്ലൈൻഡ് മാൻ ടങ്കിൽ തൊട്ടിട്ട് എന്തെന്നാണ് പറഞ്ഞത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹം പറയും സ്നേക്ക് ആണെന്ന്, അല്ലെ? അപ്പോൾ ആ ഒരു സ്നേക്ക് എന്നുള്ള അറിവ് നമുക്ക് കിട്ടി. അതാണ് പറഞ്ഞത് എന്താണ്, ആ നമുക്ക് അറിയാത്ത കാര്യം നമ്മൾ സ്വയം ആലോചിച്ച് തെറ്റായ ഉത്തരം തേടുന്നതിൽ നല്ലത് മറ്റൊരാളോട് ചോദിച്ച് ശരിയായ ഉത്തരം തേടുകയാണ്. അതിൽ നിങ്ങൾ എന്താണ് ലജ്ജിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഓക്കെ, ദെൻ അടുത്ത് നോക്കിയേ. The men were ashamed of their behavior and apologized to the zookeeper. അപ്പൊ എന്താണ്, the men were ashamed of their behavior and apologized to the zookeeper. അപ്പൊ അവര് എന്താണ് അവർ ചെയ്ത അവരുടെ ആ പെരുമാറ്റത്തിൽ അവർക്ക് വല്ലാത്ത ഷെയിം തോന്നി, അവർക്ക് വല്ലാത്ത നാണം തോന്നി, അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് തോന്നി. എന്നിട്ട് ആൻഡ് അപ്പോളജൈസ്ഡ് ടു ദ സൂക്കീപ്പർ, എന്നിട്ട് ആ സൂക്കീപ്പറിനോട് അവർ ക്ഷമ ചോദിക്കുകയും ചെയ്തു. ദ സൂക്കീപ്പർ ദെൻ ടുക്ക് ഓൾ സിക്സ് ബ്ലൈൻഡ് മെൻ ഓൺ എ ടൂർ ഓഫ് ദ സൂ ആൻഡ് ഡിസ്ക്രൈബ്ഡ് ഈച്ച് ആനിമൽ ഇൻ ഡീറ്റെയിൽ. ദിസ് ഹെൽപ്ഡ് ദ മെൻ ടു ഇമാജിൻ ദ ആനിമൽസ്. At the end of the day, all of them were far more knowledgeable than when they had first reached the zoo. Okay, panna parnadu, the zookeeper then took all six blind men on a tour of the zoo and described each animal in detail. Appo ee blind man, ee aaru blind mans ne kude സൂക്കീപ്പർ സൂവിനകത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് ഓരോ ആനിമൽസിനെയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുത്തു. ഇപ്പൊ ഇതാണ് മങ്കി, മങ്കി ഇങ്ങനെയാണ്, മങ്കിക്ക് നീണ്ട വാലുണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. അത് ഓരോ ആനിമൽസിനെയും ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ സൂക്കീപ്പർ ഈ ബ്ലൈൻഡ് മെൻസിന് പറഞ്ഞു കൊടുത്തു. This helped the men to imagine the animals. At the end of the day, all of them were far more knowledgeable than when they had first reached the zoo. But now, this helped the men to imagine the animals. ഈ സൂ കീപ്പർ പറഞ്ഞു കൊടുത്തത് വെച്ച് ഈ ഒരു ആനിമൽ ഇങ്ങനെയാണെന്ന് അവർക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് അവർക്ക് സാധിച്ചു. At the end of the day, ആ ഡേയുടെ അവസാനം, all of them were far more knowledgeable than when they had first reached the zoo. അവരെല്ലാവരും ആദ്യമായി മൃഗശാലയിൽ എത്തിയപ്പോൾ ഒന്നും അറിയില്ലായിരുന്നു, അല്ലെ? എത്തിയതിനേക്കാൾ കൂടുതൽ അറിവ് അവർക്ക് ഇവിടെ നിന്ന് പോയപ്പോൾ, അല്ലെങ്കിൽ എൻഡ് ഓഫ് ദി ഡേ, ആ ദിവസത്തിന്റെ അവസാനം അവർ കൂടുതൽ അറിവുള്ളവരായി തീർന്നു. ഓക്കെ, മനസ്സിലായോ? പത്രയും കഥ മനസ്സിലായോ എല്ലാവർക്കും? മനസ്സിലാവും. നമ്മൾ ഇന്ന് പഠിച്ചത് ഒരു മീനിങ് മാത്രമാണ്, ടാമ്പിൾഡ് അല്ലെ, ക്രാഷ്ഡ് യൂഷ്വലി യൂസിങ് വൺ സ്പീറ്റ്. അത് നിങ്ങൾ ബുക്കിൽ എഴുതാം. ഓക്കെ ഓക്കെ, ദെൻ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ചെയ്ത ഹോംവർക്ക് എല്ലാവരും ചെയ്തായിരുന്നല്ലോ, ചെയ്തു. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ടിക്ക് ദ കറക്റ്റ് ആൻസർ ആണ്, നോക്കോളാം. ഫസ്റ്റ് വൺ, വൈ ഡിഡ് ദ ബ്ലൈൻഡ് മെൻ ഗോ ടു ദ സൂ? എന്തിനാണ് ബ്ലൈൻഡ് മെൻസ് സൂവിലേക്ക് പോയത്? എന്താ, ബിക്കോസ് ദേ വോണ്ടഡ് ടു ഹാവ് എ ഗുഡ് ടൈം, ഒരു നല്ല ഒരു നല്ലൊരു സമയം ചിലവഴിക്കാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ദേ വോണ്ടഡ് ടു ഇൻക്രീസ് ദെയർ നോളജ്, അവരുടെ നോളജ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് ദേ ഹിയേർഡ് അബൌട്ട് ദ ന്യൂ എലിഫൻറ്റ്, അവരൊരു പുതിയ എലിഫൻറ്റ് വന്നു എന്ന് കേട്ടിട്ടാണ്. ഏതാണ് ആ ബി ബി ഓപ്ഷൻ, ബിക്കോസ് ദേ വോണ്ടഡ് ടു ഇൻക്രീസ് ദെയർ നോളജ്, അവരുടെ നോളജ് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ആണോ? ഓക്കെ, സെക്കൻഡ് വൺ, വൈ ഡിഡ് ദ സിക്സ് മെൻ സ്റ്റാർട്ട് ആർഗ്യൂയിങ് വിത്ത് ഈച്ച് അദർ അറ്റ് ദ സൂ? പരസ്പരം ആ സിക്സ് മെൻസും പരസ്പരം ആർഗ്യൂ ചെയ്യാൻ തർക്കിക്കാനായിട്ടുള്ള കാരണം എന്താണ്? എന്താണ് ഫസ്റ്റ് ഓപ്ഷൻ? ബിക്കോസ് ദേ കുഡ് നോട്ട് എഗ്രി ഓൺ വാട്ട് ആനിമൽ ദേ വെയർ ടച്ചിങ്. ബിക്കോസ് സം ഓഫ് ദം വോണ്ടഡ് ടു ലീവ് ആൻഡ് ദ അതേഴ്സ് വോണ്ടഡ് ടു എക്സ്പ്ലോർ ദ സൂ. സീ, ബിക്കോസ് ഈ തോട്ട് ദ അതർ ഹാഡ് പുട്ട് ദം ഇൻ ഡേഞ്ചർ. ഫസ്റ്റ് ഓപ്ഷൻ, because they could not agree on what animal they were touching.
animal touch parasperam parasperam agree argue parasperam how did the zookeeper help the blind man? Blind man ne zookeeper enganeyana help cheyidathu? Enganeyana? He told them to stay away from the elephant. Elephant il nagannu nilkan parnu. He told them that it was an elephant and then showed them around the zoo. Endana aa oru zoo full aayittu avare kaanichella manasilaaki koduthu. Adu pole elephant ne kurichu manasilaaki koduthu. Pin endana? He gave them more information about the elephant. And then elephant ne kurichu kooduthal informations nalgi. Edana second option aanu correct aayittu varunathu. He told them that it was an elephant. Adekham parnu idu oru elephant aanu ennu parnu. And then showed them around the zoo. Ennittu aa zoo full aayittu avane kaanichu koduthu. Okay. Okay, then answer the following. First question mantra ningalku padicha mathi. First question mantra mathi 2 and 3 venda. Appo first question enu ezhuthi edukka. First question, why do you think the 6 men were unable to identify the animal? And then oru animal ne avarku thirichariyan kaliyanathu endu kondanu ezhuthuka. Identify due to their blindness. The men were unaware of what an elephant looks like. Avarku elephant engine anna avarku or awareness or bodhavu illa irunnu. So they could not identify the animal. Adondana avarku or other animal ne identify cheyanayittu sadhikkanathu. Okay. Avu first question answer mathra padikka. Okay. Okay. We will talk about basic science. Basic science is in class. We will talk about the bigs. We will talk about feet and claws. We will talk about the feet and claws. Okay? Birds have different shaped feet. They have 2 feet and 4 toes with claws. They use it to catch and eat food and protect themselves from danger. About feet and claws, birds have different shaped feet. Pakshikalkku vyathistha tharam paadangalaanu ullathu, kaalukal. Avarkku vyathistha tharam kaalukalaanu ore pakshikalkku ullathu. They have 2 feet and 4 toes with claws. Avarku endana rendu kaalukalundu adu pole endana rendu kaalukalum naalu viralukalum aanu adile avarku ulladu. Okay, adile endana rendu kaalukalundu adile naalu viralukalum avil undu. Avar endana they use it to catch and eat food and protect themselves from danger. Avar endana catch and eat food. Avaru aaharam endana anvishu thedi catch cheythu anvishu pidikkuvanum adu pole protect themselves from danger. Abagadathil ninnum swayarakshikku vendiyum avar ee kaalukal use cheyyunnu. Okay, manasilayo? Appo pakshikalkku endundu rendu kaalukal aanu avarkkullathu alle. Appo adile adilayittu 4 feetukal veedam endana 4 viralukal veedam avakku. Now, we will see feet and claws. That is the first thing. We will see the first thing. We will see the first thing. First one is grasping feet. Grasping feet.
First one, grasping feet. Hawks, eagles and other carnivores have strong and curved claws that help them to catch their prey and kill them. These claws are called talons. അപ്പൊ ഗ്രാസ്പിംഗ് ഫീറ്റ് എന്താണ്, ആർക്കൊക്കെയാണ് ഗ്രാസ്പിംഗ് ഫീറ്റ് കാണാനായിട്ട് സാധിക്കുന്നത്? ഹോക്സ്, ഈഗിൾസ് ആൻഡ് അതർ കാർണിവേഴ്സ് ഹാവ് സ്ട്രോങ് ആൻഡ് കർവ്ഡ് ക്ലോസ്. അപ്പോൾ ഹോക്സ്, ഈ എന്താണ്, ഈഗിൾസ്, പരുന്ത്, കഴുകന്മാർ, അങ്ങനെയുള്ള കാർണിവേഴ്സ് ബേർഡ്സ് അല്ലേ, മാംസ ബുക്കുകളായ ബേർഡ്സ്. നമ്മൾ കാർണിവേഴ്സ് ഒക്കെ പഠിച്ചു അല്ലേ, അപ്പൊ അതിൽ മാംസ ബുക്കുകളായ ബേർഡ്സിന്റെ കാലുകൾ എന്ന് പറയുന്നത് ഹാവ് സ്ട്രോങ്, എന്താണ്, നല്ല സ്ട്രോങ് ആയിരിക്കും, പിന്നെ കർവ്ഡ് ക്ലോസ് ആയിരിക്കും, കർവ്ഡ് ക്ലോസ് ആയിരിക്കും കാണാനായിട്ട് എന്താണ് കാണാനായിട്ട് സാധിക്കുന്നത്. എന്താണ് കർവായിട്ട്, കർവായിട്ടുള്ള നഖങ്ങളായിരിക്കും, ഒരു വളവ് കാണും, ആ നഖങ്ങൾക്കൊരു വളവ് കാണാനായിട്ട് സാധിക്കും. അതെന്തിനു ഹെൽപ്പ് ചെയ്യുന്നു? ദാറ്റ് ഹെൽപ് ദം ടു ക്യാച്ച് ദെയർ പ്രേ ആൻഡ് കിൽ ദം. അവയെ, എന്താണ് ആ ഒരു പക്ഷിയുടെ ഇരയെ ക്യാച്ച് ചെയ്യാനും കൊന്നു കഴിക്കുവാനും ആ ഒരു കാലുകൾ, ആ നഖങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. പരുന്ത് കോഴിക്കുഞ്ഞുങ്ങളെ റാഞ്ചി കൊണ്ട് പോകുന്നത് കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ്, കാലുകൊണ്ടാണ് റാഞ്ചി എടുത്തുകൊണ്ട് പോകുന്നത് അല്ലേ. അവർ എന്താണ് ചുണ്ടല്ല ഉപയോഗിക്കുന്നത്, എന്താണ്, കാലുകൊണ്ട് തൻ്റെ ഇരയെ റാഞ്ചി എടുത്തുകൊണ്ട് പോയി ചുണ്ടുകൊണ്ട് മാംസം കൊത്തിക്കീറിയാണ് അവ കഴിക്കുന്നത് അല്ലേ. ആണ്, അപ്പോൾ ആ ഒരു ബേർഡ്സിൻ്റെ ചുണ്ടും കാലും. അപ്പൊ നമ്മുടെ പഠിച്ചതിനെ തമ്മിൽ ബന്ധിപ്പിക്കാം അല്ലേ. പരുന്തുകൾ, കഴുകന്മാർ, അതുപോലെ എന്താണ് പ്രാപിടിയൻ, അതുപോലെ ഉള്ള പക്ഷികൾ, കാർണിവോസ് ബേർഡ്സ്, അവയുടെ കാലുകൾ എന്ന് പറയുന്നത് എന്താണ്, സ്ട്രോങ് ആണ്, കർവ്ഡ് ക്ലോസ് ആണ്, ഒരു കർവ് പോലെയുള്ള നഖങ്ങളാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അവ തൻ്റെ ഇരയെ ഇരയെ തേടി പിടിക്കാനും കൊല്ലുവാനും ആ ഒരു ഇത് സഹായിക്കുന്നു. ദീസ് ക്ലോസ് ആർ കോൾഡ് ടാലൻസ്. അപ്പോൾ ഈ ഒരു ക്ലോസിനെ പറയുന്ന പേരാണ് ടാലൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈഗിളിൻ്റെ ടാലൻസ് അവിടെ സൈഡിൽ കൊടുത്തിരിക്കുന്നുണ്ടോ? എങ്ങനെയാണ് ആ നഖങ്ങൾ ഇരിക്കുന്നത്? കർവ് ഷേപ്പിലാണ് ആ നഖങ്ങൾ കാണപ്പെടുന്നത്. ഇങ്ങനെ റാഞ്ചി എടുത്തുകൊണ്ട് പോകാനാണ്. അപ്പോൾ ആ റാഞ്ചി എടുക്കുമ്പോൾ തന്നെ എന്താണ്, ആ നഖങ്ങൾ ഇരയുടെ ശരീരത്തിലേക്ക് കുത്തിക്കേറാണ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായപ്പോൾ ഫസ്റ്റ് ഗ്രാസ്പിംഗ് ഫീറ്റ് മനസ്സിലായോ? സെക്കൻഡ് വൺ, പോർച്ചിംഗ് ഫീറ്റ്. പോർച്ചിംഗ് ഫീറ്റ് എന്താണ് പോർച്ചിംഗ് ഫീറ്റ്? ബേർഡ്സ് ലൈക്ക് സ്പാരോസ്, ക്രോസ്, പാരറ്റ്സ് ആൻഡ് പീജിയൻസ് സിറ്റ് ഓൺ ട്രീസ്. Their feet have three toes in front and one at the back to let them clasp branches. അപ്പോൾ പോർച്ചിംഗ് ഫീറ്റ് എന്ന് പറയുമ്പോൾ ബേർഡ്സ് ലൈക്ക് സ്പാരോസ് കുരുവികൾ, ക്രോസ് കാക്കകൾ, പാരറ്റ്സ് തത്ത ആൻഡ് പീജിയൻസ് പ്രാവുകൾ, ഇവയൊക്കെ എവിടെയാണ് ഇരിക്കുന്നത്? സിറ്റ് ഓൺ ട്രീസ്. അവ ഇരിക്കുന്നത് മരങ്ങളിലാണ് ഇരിക്കുക, മരക്കൊമ്പുകളിലാണ് അവ ഇരിക്കാറുള്ളത് അല്ലേ. കാക്കയൊക്കെ പറന്ന് നിന്ന് എവിടെ ഇരിക്കുക? മരക്കൊമ്പുകളിലാണവ ഇരിക്കാറ്. നമ്മൾ എന്നും കാണുന്ന കാക്കേനെ ഓർത്ത് നോക്കാം, എവിടെ വന്നിരിക്കുക? മരക്കൊമ്പിലാണ് വന്ന് ഇങ്ങനെ മുറുക്ക് പിടിച്ചിരിക്കുന്നത് അല്ലേ. ദേർ ഫീറ്റ് ഹാവ് ത്രീ ടോസ് ഇൻ ഫ്രണ്ട് ആൻഡ് വൺ അറ്റ് ദ ബാക്ക് ടു ലെറ്റ് ദം ക്ലാസ്പ് ബ്രാഞ്ചസ്. അപ്പോൾ ഈ എന്താണ് മരങ്ങളിലെ ആ ഒരു ബ്രാഞ്ചസ് മുറുകെ പിടിക്കാൻ വേണ്ടി, അവർക്ക് താഴെ വീണ് പോവാതെ മുറുകെ പിടിച്ചിരിക്കുവാൻ വേണ്ടിയിട്ട് അവരുടെ കാലുകൾ, അവരുടെ കാലുകൾക്ക് മുന്നിലായിട്ടും പിന്നിലുമായിട്ട് എന്താണ് ആ എന്താണ് മൂന്ന് വിരലുകൾ അവയിലുണ്ട്. Their feet have three toes in front and one at the back. ത്രീ ടോസ് ഫ്രണ്ടിലും, മൂന്ന് കാലുകൾ ഫ്രണ്ടിലും, മൂന്ന് വിരലുകൾ ഫ്രണ്ടിലും, ഒരെണ്ണം എന്താണ് ബാക്കിലായിട്ടും കാണപ്പെടുന്നത്. അപ്പം മൂന്നെണ്ണം ഫ്രണ്ടിലും, ഒരെണ്ണം ബാക്കിൽ. അപ്പം എന്താണ്, ഇപ്പം ഈ മൂന്ന് വിരലുകളാണെന്ന് വയ്ക്കുക, ബാക്കിലാണെന്ന് വയ്ക്കുക. അപ്പം ഇതെന്താണ് മരക്കൊമ്പിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും. നിങ്ങളുടെ വീട്ടിലെ തത്ത അല്ലെങ്കിൽ കിളികൾ, മൈനയൊക്കെ വന്നിങ്ങനെ നമ്മുടെ കയ്യിലിരിക്കുമ്പോൾ അവരിങ്ങനെ നമ്മളിങ്ങനെ കയ്യിൽ മുറുക്കാണ് പിടിക്കുക അല്ലേ. ആ വിരലുകൾ ഫുള്ളായിട്ട് മുറുക്ക് പിടിച്ചാണ് അവ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്താണ് ഈ എന്താണ് കാക്ക, തത്ത, പ്രാവ് ഇവയുടെയൊക്കെ ഫീറ്റ് എന്ന് പറയുന്നത് എന്താണ്, അവയുടെ മുന്നിൽ മൂന്ന് വിരലുകൾ കാണും, പുറകിലായിട്ട് ഒരു വിരലും കാണും. ഇവ ഹെൽപ്പ് ചെയ്യുന്നത് ബ്രാഞ്ചസിൽ അവർ പറന്നു വന്ന്
ട്രീയുടെ ബ്രാഞ്ചസിൽ ഉറപ്പിച്ചിരിക്കാൻ വേണ്ടി പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാലുകൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ക്രോണിക് കാക്കയുടെ പേർച്ചിങ് ഫീറ്റ് കണ്ടോ, സൈഡിൽ കണ്ടോ അല്ലേ. ഓക്കെ, അപ്പോൾ രണ്ട് ഫീറ്റ് പഠിച്ചല്ലോ, മനസ്സിലായി അല്ലേ. സ്വിമ്മിംഗ് ഫീറ്റ് എന്താണ്? സ്വിമ്മിംഗ് ഫീറ്റ്, geese and ducks have webbed feet. The three toes in front of their foot are joined by a skin called the web. There is one toe at the back. The webbed feet act as a paddle when they swim. അപ്പോൾ എന്താണ്? geese and ducks have webbed feet. ഗീസിനും ഡക്കിനും ഒക്കെ എന്താണ്? webbed feet ആണ്. ഒരു തോൽപാദം എന്ന് പറയും, തോൽപാദം. അപ്പോൾ നിങ്ങൾ വീട്ടിൽ താറാവിനെയൊക്കെ കണ്ടിട്ടുണ്ടോ? താറാവിന്റെ ഫീറ്റ് എങ്ങനെയാണ് ഇരിക്കുക? ആ തോല് കൊണ്ടാണ് അല്ലേ താറാവിന്റെ ഫീറ്റ് ഇരിക്കുന്നത്. അപ്പോ ദ ത്രീ ടോസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഫുട്ട് ആർ ജോയിൻഡ് ബൈ എ സ്കിൻ കോൾഡ് ദ വെബ്. അപ്പൊ അവരുടെ മുന്നിലുള്ള ആ കാലുകൾ, കാലിന് മുന്നില് എന്താണ്? തോല് കൊണ്ട്, അവയുടെ അവരുടെ ശരീരത്തിന്റെ തോല് കൊണ്ട് ആണ് ഫുള്ളായിട്ട് ചുറ്റപ്പെടുക. ആ ഒരു ചർമ്മത്തിനോട് ചേർന്നിട്ടാണ് ആ കാലുകൾ കാണപ്പെടുന്നത്. ആ ഒരു ചർമ്മം ഫുള്ളായിട്ട് അവരുടെ കാലുകളിൽ വരെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു സ്കിന്നിനെ വിളിക്കുന്ന പേരാണ് വെബ് എന്ന് പറയുന്നത്. WEB വെബ് കണ്ടോ. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് വെബ് എന്ന് പറയുന്നത്. There is one toe at the back. എന്താണ്? There is one toe at the back. ബാക്കിലായിട്ട് ഒരു ടോയും കൂടെ കാണാനായിട്ട് സാധിക്കും. This webbed feet act as a paddle when they swim. ഈ webbed feet, ഈ എന്താണ് നമ്മൾ പറഞ്ഞു, എന്താണ് webbed feet, ഈ തോൽപാദം, ഈ തോല് കൊണ്ട് അല്ലെ ആ ചർമ്മം കൊണ്ട് ചുറ്റപ്പെട്ട ആ പാദം ഇവരെ ഹെൽപ്പ് ചെയ്യുന്നു. എന്തിനു വേണ്ടി? പാഡിൽ വിത്ത് ദ സ്വിം, അവർ നീന്തുന്ന സ്വിം ചെയ്യുന്ന സമയത്ത്, അവർ വെള്ളത്തിൽ കൂടെ നീന്തുന്ന സമയത്ത് ഒരു തുഴ പോലെ അവരെ നീന്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ. തുഴ എന്ന് പറയുമ്പോൾ ഫ്ലാഷ് ഷേപ്പാണ് അല്ലെ, ഫ്ലാഷ് ഷേപ്പ്, ഇങ്ങനെ തൊഴഞ്ഞു തൊഴഞ്ഞു പോവാനായിട്ട് ആ കാലുകൾ ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് വാഡിംഗ് ഫീറ്റ്. ഓക്കെ, എന്താണെന്ന്? ഹെറൻസ് ആൻഡ് സ്റ്റോക്സ് വാക്ക് ഇൻ ഷാലോ വാട്ടർ ടു ക്യാച്ച് ഫിഷ്. ദേ ഹാവ് ലോങ് ലെഗ്സ് ആൻഡ് ദെയർ ടോസ് ആർ സ്പ്രെഡ് ഔട്ട്. അപ്പോൾ വാഡിംഗ് ഫീറ്റ് എന്ന് പറയുന്നത് ഹെറോൺസ് ആൻഡ് സ്റ്റോക്സ്, നമ്മുടെ കൊക്ക് അതുപോലെ കൊറ്റി എന്നൊക്കെ പറയില്ലേ, കൊക്ക് അതുപോലുള്ള പക്ഷികളുടെ കാലുകൾ എന്ന് പറയുന്നത്. ഇൻ ഷാലോ വാട്ടർ ടു ക്യാച്ച് ഫിഷ്, മീൻ പിടിക്കാനായിട്ട് അവർ ആഴമില്ലാത്ത വെള്ളത്തിൽ അവർ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങും അല്ലേ. ആഴമില്ലാത്ത വെള്ളത്തിൽ മീൻ കൊത്തി എടുക്കാനായിട്ട് അവർ വെള്ളത്തിൽ ഇറങ്ങാറുണ്ട്. അപ്പോൾ ദേ ഹാവ് ലോങ് ലെഗ്സ് ആൻഡ് ദെയർ ടോസ് ആർ സ്പ്രെഡ് ഔട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരുടെ ആ നീളമുള്ള കാലുകൾ. അപ്പോൾ ദേ ഹാവ് ലോങ് ലെഗ്സ്, അവർക്ക് എന്താണ്? നീളമുള്ള കാലുകളാണ്. ആൻഡ് ദെയർ ടോസ് ആർ സ്പ്രെഡ് ഔട്ട്, അവരുടെ വിരലുകൾ എന്ന് പറഞ്ഞാൽ സ്പ്രെഡ് ഔട്ട് അല്ലേ, ഒത്തിരി അകലത്തിലായിട്ടായിരിക്കും അവരുടെ വിരലുകൾ കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ കൊക്കുകളുടെയൊക്കെ, കൊക്കുകളെന്ന് പറയുമ്പോൾ മീൻ പിടിക്കാനായിട്ട് ആഴമില്ലാത്ത ഇത്തിരി എന്താണ് വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങും. അപ്പോൾ മീൻ പിടിക്കാനായിട്ട് ഇറങ്ങുമ്പോൾ ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ ഉറപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടുള്ള കാലുകളാണ് അല്ലേ, സ്പ്രെഡായിട്ടുള്ള, എന്താണ് ഒത്തിരി സ്ഥലത്ത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് ഒത്തിരി അകലത്തിൽ നിൽക്കുന്നതായിട്ട് ഉള്ള കാലുകളാണ്. നീളമുള്ള കാലുകൾ, അതിൽ അകലത്തിലുള്ള വിരലുകളും കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നാലെണ്ണം പിടിച്ചു. അടുത്തത് സ്ക്രാച്ചിങ് ഫീറ്റ്. എന്താണ് സ്ക്രാച്ചിങ് ഫീറ്റ്? ഹെൻസ് ആൻഡ് ഫൗൾസ് സ്ക്രാച്ച് ദ ഗ്രൗണ്ട് ടു ലുക്ക് ഫോർ ഇൻസെക്ട്സ് വാംസ് ആൻഡ് സീഡ്സ്. അപ്പോൾ ഹെൻ, കോഴി, അതുപോലെ ഫൗൾസ്, അവയൊക്കെ എന്താണ് ഗ്രൗണ്ടിൽ നമ്മുടെ മുറ്റത്തൊക്കെ സ്ക്രാച്ച് ചെയ്യുക അല്ലേ, ചൊരണ്ട് ഇതുപോലെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്ത് വരകള്, അതുപോലെ പ്രാണികൾ, ചെറിയ പ്രാണികള്, വരകള്, വിത്തുകളൊക്കെ അവ മണ്ണിനടിയിൽ നിന്നും സ്ക്രാച്ച് ചെയ്ത് അല്ലെ, ഇങ്ങനെ കോഴി ചെതയെന്ന് കണ്ടിട്ടില്ലേ, അതുപോലെ സ്ക്രാച്ച് ചെയ്തിട്ടാണ് പ്രാണികളെ പിടിച്ചു തിന്നുന്നത്. ദേ ഹാവ് ത്രീ ടോസ് ഇൻ ഫ്രണ്ട് ആൻഡ് വൺ അറ്റ് ദ ബാക്ക്. അവയുടെ കാലുകളിൽ ഫ്രണ്ടിലായിട്ട് ത്രീ ടോസ് ഉണ്ട്. ത്രീ ടോസ് ഫ്രണ്ടിലായിട്ട് കാണുന്നു, ഒരു ടോസ് ബാക്കിലായിട്ടും കാണും.
three toes front ilum oru toes back ilum aanu kaanunnathu. All toes have sharp claws with which they scratch the ground. അപ്പോൾ എല്ലാ ടോസും എല്ലാ കാൽവിരലുകളും എന്താണ് ആ ഒരു നഖമെന്ന് പറയുന്നത് നല്ല ഷാർപ്പായിരിക്കും, ഷാർപ്പുള്ള ക്ലോസ് ആയിരിക്കും, ഷാർപ്പായിട്ടുള്ള നല്ല മൂർച്ചയുള്ള നഖങ്ങളായിരിക്കും. വിത്ത് വിച്ച് ദി സ്ക്രാച്ച് ദ ഗ്രൗണ്ട്, ആ ഗ്രൗണ്ട് സ്ക്രാച്ച് ചെയ്യാനായിട്ട് ചുരണ്ടി ചുരണ്ടി, അല്ലേ? നിങ്ങൾ കോഴി ചെകീനെ കണ്ടിട്ടില്ലേ? അപ്പം അതുപോലെ സ്ക്രാച്ച് ചെയ്ത് വലിയ ഒരു കുഴി ഉണ്ടാക്കി അതിൽ നിന്നും മണ്ണിരയും പ്രാണികളെയും വിത്തും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആ ഒരു മൂർച്ചയുള്ള നഖങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നു. മനസ്സിലായോ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്ലൈംബിംഗ് ഫീറ്റ്. എന്താണ് ക്ലൈംബിംഗ് ഫീറ്റ്? സം ബേർഡ്സ് ലൈക്ക് നഥേസസ് ആൻഡ് വുഡ് പെക്കേഴ്സ് ക്യാൻ ക്ലൈംബ് എ ട്രീ. ദ ഹാവ് ടു ടോസ് ഇൻ ഫ്രണ്ട് ആൻഡ് ടു ടോസ് അറ്റ് ദ ബാക്ക് ടു ഹെൽപ് ദം ക്ലിംഗ് ടു ദ ബ്രാഞ്ചസ് വെൻ ദെ ക്ലൈംബ്. അപ്പോൾ എന്താണ്, സം ബേർഡ്സ് ലൈക്ക് നഥേസസ് ആൻഡ് വുഡ് പെക്കേഴ്സ്, ഈ മരം കൊത്തികൾ പോലെ, മരം കൊത്തിയില്ലേ അതുപോലെയുള്ള ഈ മരത്തിൽ കയറുന്ന പക്ഷികൾ, അപ്പോൾ മരത്തിൽ കയറി പിടിച്ച് പോകത്തില്ലേ, അങ്ങനെയുള്ള പക്ഷികൾ ക്യാൻ ക്ലിംബ് എ ട്രീ, മരത്തിൽ കയറാനായിട്ടാണ് ഈ കാലുകൾ അവർക്ക് ഹെൽപ്പ് ചെയ്യുന്നത്. ദി ഹാവ് ടു ടോസ് ഇൻ ഫ്രണ്ട് ആൻഡ് ടു ടോസ് അറ്റ് ദ ബാക്ക്, രണ്ട് വിരലുകൾ ഫ്രണ്ടിലും രണ്ട് വിരലുകൾ ബാക്കിലും. അപ്പോൾ എന്താണ്, നമ്മളിങ്ങനെ അള്ളിപ്പിടിച്ച് ഈ മരത്തിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കയറാൻ വേണ്ടിയിട്ട് രണ്ട് ടോസ് ഫ്രണ്ടിലും രണ്ട് ടോസ് ബാക്കിലായിട്ട് മുകളിലേക്ക് ഇങ്ങനെ അള്ളിപ്പിടിച്ച് മരം കയറി കൊത്തി കൊത്തി പോകുന്ന കണ്ടിട്ടില്ലേ, അതുപോലെ കയറാൻ വേണ്ടിയിട്ടാണ് ഈ വിരലുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെന്താണ്, ഇൻ ഫ്രണ്ട് ആൻഡ് ടു ടോസ് അറ്റ് ദ ബാക്ക് ടു ഹെൽപ് ദം ക്ലിംഗ് ദ ബ്രാഞ്ചസ് വെൻ ദേ ക്ലിംഗ്. അപ്പോൾ എന്താണ്, കയറുമ്പോൾ മുകളിലേക്ക് എന്താണ് അള്ളിപ്പിടിച്ച് കയറുമ്പോൾ ശാഖകളിൽ താഴെ വീഴാതെ ശാഖകളിൽ ഉറപ്പിക്കുവാനായിട്ടാണ് ഈ കാലുകൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്താണ് ഇന്ന് പഠിച്ചത്, ഫീറ്റ് ആൻഡ് ക്ലോസ് ആണ് അല്ലേ, വിരലുകളും നഖങ്ങളും അല്ലേ, വിരലുകളിലെ നഖമാണ്. അപ്പം അതിൽ എന്താണ് എത്ര ടൈപ്സ് പഠിച്ചു? ഫസ്റ്റ് ഗ്രാസ്പിംഗ് ഫീറ്റ്, സെക്കൻഡ് പോച്ചിങ് ഫീറ്റ്, സ്വിമ്മിംഗ് ഫീറ്റ്, പിന്നെ എന്താണ് പഠിച്ചത്, വാഡിംഗ് ഫീറ്റ്, സ്ക്രാച്ചിങ് ഫീറ്റ്, ക്ലൈംബിംഗ് ഫീറ്റ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇതൊന്ന് പറയുമ്പോൾ ഫീറ്റ് എന്താണ് എത്ര തരം ഫീറ്റ്സ് ഉണ്ട് എന്ന് ചോദിക്കുമ്പോൾ പറയാനായിട്ട് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അതുപോലെ നമ്മുടെ പേജ് നമ്പർ 217 ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാനുണ്ട്. വാട്ട് ഈസ് ടാലൻറ്റ്? നമ്മൾ ഇന്ന് പഠിച്ചതാണ് അല്ലേ. അപ്പം എന്താണ് ടാലൻറ്റ് എന്ന് പറയുന്നത്, എന്താണ് ഏതൊക്കെ? ടാലൻ്റ് എന്ന് പറയുന്നത് സിമ്പിളായിട്ട് തന്നിരിക്കുകയാണ്, ദ ഷാർപ്പ് ആൻഡ് കർവ്ഡ് ക്ലോസ് ഓഫ് ബേർഡ്സ് ദാൻ ഹണ്ട്. അപ്പോൾ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇരകളെ തേടി പിടിക്കാൻ വേണ്ടിയിട്ട് ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവയുടെ ഹണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കർവ്ഡ് ഷേപ്പ് അല്ലേ, എന്താണ് ഷാർപ്പും ഷാർപ്പായിട്ടുള്ളതും കർവ്ഡ് ആയിട്ടുള്ളതുമായ നഖങ്ങളാണ് ടാലൻസ് എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ ആണോ? അപ്പോൾ ഇവിടെ ഷാർപ്പ് ആൻഡ് കർവ്ഡ് ക്ലോസ് എന്നാണ്, അതുപോലെ തന്നെ ഇത് ഷാർപ്പ് അല്ലേ, നല്ല ഷാർപ്പ് കൂർത്തതും കർവ്ഡ് ആയിട്ടുള്ള ക്ലോസും. ഓക്കെ, ഓക്കെ ആണോ? ഓക്കെ, അപ്പോൾ അത് നല്ലതുപോലെ ഇത് വായിക്കുക, അതുപോലെ ടൈപ്സ് ഓഫ് ഫീറ്റ് പഠിച്ചു വയ്ക്കുക, ടാലൻസ് ബുക്കിൽ എഴുതുക, നല്ലതുപോലെ പഠിക്കാം. ഓക്കെ ആണോ? ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് നമ്മൾ മാത്തമാറ്റിക്സിൻ്റെ ന്യൂ ചാപ്റ്റർ എടുക്കാനായിട്ട് പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ 10 വരെ നമ്മൾ പഠിച്ചല്ലേ. 10 വരെ എല്ലാവർക്കും അറിയാം, 1 to 10 വരെ മൾട്ടിപ്ലിക്കേഷൻ എല്ലാവർക്കും അറിയാം അല്ലേ, അറിയാമല്ലോ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ, എന്താണ് ചാപ്റ്റർ 4 മൾട്ടിപ്ലിക്കേഷൻ ഇതിന് ശേഷം 1 to 10 വരെ നിങ്ങളൊന്ന് എന്താണ് കാണാതെ ഒന്ന് എഴുതുക, അതിനുശേഷം എന്നാണ് പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ. ഓക്കെ, അത് ജസ്റ്റ് ഒരു ഹോംവർക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. 1 to 10 വരെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ 10 വരെ പഠിച്ചതുകൊണ്ട് നമുക്ക് ഇപ്രാവശ്യം 11 to 20 വരെയാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്, ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ അറിയാം. അപ്പോൾ ടീച്ചർ ഇപ്പോൾ 11 to 12 വരെ നമുക്കിവിടെ 20 വരെ
നിങ്ങൾക്കട കൊടുത്തിരിക്കുന്നണ്ടോ അപ്പോൾ അതുപോലെ പറഞ്ഞു തരാനാണ് അപ്പോൾ അത് പഠിക്കുക അപ്പോൾ ഫസ്റ്റ് പഠിക്കാനായിട്ട് പോകുന്നത് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 11 ആണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 11 ആണ് പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ 11 നിങ്ങൾക്ക് ഭയങ്കര സിമ്പിൾ ആയിരിക്കും 11 എന്ന് പറയുന്നത് വളരെ വളരെ സിമ്പിൾ ആയിരിക്കും ഓക്കേ അപ്പോൾ അത് നിങ്ങൾ ഒന്ന് നോക്കാം ഓക്കേ അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഓഫ് 11 പേജ് നമ്പർ 141 എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷൻ അറിയാലോ അറിയാം 10 വരെ അറിയാം അപ്പോൾ നമുക്ക് ഇന്ന് 11 പഠിക്കാം ഓക്കേ അപ്പോൾ 1 11 സോ 11 2 11 സോ 22 3 11 സോ 33 4 11 സോ 44 5 11 സോ 55 6 11 സോ 66 7 11 സോ 77 8 11 സോ 88 9 11 സോ 99 10 11 സോ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി എന്താ മനസ്സിലായത് എന്താണ് ആ 1 11s are എന്താണ് 11 2 11s are 22 3 11s are 33 അപ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് സിമ്പിൾ ആയിട്ട് പഠിക്കാനായിട്ട് അല്ലേ 1 11s are 11 1 എന്തായി ആ 11 ആയി അല്ലേ 2 വന്നു അല്ലേ ദെൻ 2 11s are 22 അപ്പോൾ അവിടെ എന്താ 2 എന്താ 2 വന്നു അല്ലേ 3 11s are 33 2 3 അപ്പോൾ ഇവിടെ 4 11s are എന്തായിരിക്കും 2 4 ആയിരിക്കും ദാറ്റ് മീൻസ് 44 അല്ലേ അപ്പോൾ 11 ന്റെ കാണാതെ പഠിക്കാൻ എളുപ്പമല്ലേ 1 11s are 11 2 11s are 22 3 11s are 33 4 11s are 44 അങ്ങനെ എന്താണ് 5 11s are 55 ഏത് നമ്പറാണോ ആ ആദ്യം വരുന്നത് 11 കൊണ്ട് ഏതാണ് ഏത് നമ്പറാണോ ആദ്യം വരുന്നത് ആ നമ്പറിനെ രണ്ട് പ്രാവശ്യമായിരിക്കും ഇവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ 33 ഓക്കെ മനസ്സിലായോ 33 ഓക്കെ അതാണ് ഇപ്പോൾ 4 11s are 44 5 11s are 55 6 11s are 66 7 11s are 77 8 11s are 88 9 11s are 99 10 11s are അപ്പോൾ 10 വന്നു അല്ലേ 10 11s are എന്താണ് 110 അല്ലേ 110 എന്ന് വന്നു അല്ലേ അപ്പോൾ 10 ന് മുന്നായിട്ടൊരു 1 കൂടെ ചേർത്തു അല്ലേ 110 ഓക്കെ അപ്പോൾ അത് മാത്രം നോക്കുക 10 11s are 110 ഓക്കെ അപ്പോൾ 11ന്റെ ടേബിൾ മനസ്സിലായോ 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 അല്ലേ അപ്പോൾ നമുക്ക് 12ഉം കൂടെ ഇത് സിമ്പിൾ ആയതുകൊണ്ട് 12ഉം കൂടെ നമുക്കൊന്ന് ജസ്റ്റ് പഠിക്കാം ഓക്കെ അപ്പോൾ നോക്കി 12ന്റെ ടേബിൾ നോക്കി 112s are 12 112s are 12 അല്ലേ 1 നെ ഏതൊരു എന്താണ് നമ്പർ കൊണ്ട് എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെ ആയിരിക്കും വരുന്നത് അതുകൊണ്ട് ഫസ്റ്റ് എന്താ 112s are 12 ഇനി 212s are 24 212s are 24 അല്ലേ 212s are 24 എങ്ങനെയാണ് നമുക്ക് അവിടെ 24 കിട്ടിയത് ഈ മൾട്ടിപ്ലിക്കേഷൻ പറയുന്നത് എന്താണ് റിപ്പീറ്റഡ് അഡിഷൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം അല്ലേ അപ്പോൾ 12നെ രണ്ട് പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് എന്ത് ആ എന്താണ് 2 × 12 എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ 2 + 2 = 4 ആണ് 1 + 1 = 2 ആണ് അല്ലെ അപ്പോൾ 2 12s are 24 ഓക്കെ ദെൻ 3 12s are 36 3 12s are 36 അല്ലേ 12നെ 3 times എന്ത് ആ അഡിഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താ 3 × 12 നമ്മൾ എഴുതുക അല്ലേ 2 + 2 = 4 4 + 2 = 2 എന്താ 6 1 2 3 36 അല്ലേ 36 മനസ്സിലായോ ഓക്കെ അപ്പോൾ 112s are 12 212s are 24 312s are 36 412s are 48 512s are 60 612s are 72 712s are 84 812s are 96 912s are 108
10 12 120. Okay, ano? Okay, mensilayo? Ma, nito parni? 1 12 are 12, 2 12 are 24, 3 12 are 36, 4 12 are 48, 5 12 are 16, 6 12 are 72, 7 12 are 84, 8 12 are 96, 9 12 are 120. Okay, above table of 11, table of 12. Table of 11 പഠിക്കാനായിട്ട് എളുപ്പമാണ്, വളരെ എളുപ്പമാണ് അല്ലേ. എന്താണ് അപ്പോൾ ടേബിൾ ഓഫ് 11 ടേബിൾ ഓഫ് 12 നിങ്ങൾ 10 എഴുതിയതിന് ശേഷം നിങ്ങളത് ബുക്കിൽ എഴുതുക. ടേബിൾ ഓഫ് 11 ആൻഡ് ടേബിൾ ഓഫ് 12 അത് 5 times ടേബിൾ ഓഫ് 11 ടേബിൾ ഓഫ് 12 5 times എഴുതി ഉറക്ക വായിച്ച് എഴുതി എഴുതി പഠിക്കാം. 12 11 ടേബിൾ അപ്പോൾ ഇടയ്ക്കിട്ട് ചോദിച്ചാലും പറയാനായിട്ട് റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ 11 12 ടേബിൾ നല്ലതുപോലെ പഠിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് 11 ആയതുകൊണ്ടാണ് 12 കൂടെ പഠിപ്പിച്ചത്. അടുത്ത ക്ലാസ്സിൽ ഓരോന്ന് വീതം 30 and 40 അങ്ങനെ ആയിരിക്കും പോവുക. അപ്പോൾ ഓരോന്ന് വീതം നിങ്ങൾ എന്താണ് വൃത്തിയായിട്ട് പഠിക്കാം 20 വരെ. ഓക്കെ, അപ്പോൾ 11 and 12 ബുക്കിലെഴുതി 5 times എഴുതി പഠിക്കുക. ഓക്കെ, അതിന് ശേഷം കാണാതെ പറഞ്ഞ് പറഞ്ഞ് എവിടെ പോകുമ്പോഴും, നിങ്ങൾ കുളിക്കാൻ പോകുമ്പോഴും അടുക്കളയിൽ പോകുമ്പോഴും കഴിക്കാൻ പോകുമ്പോഴും ഒക്കെ ടേബിൾ ഇങ്ങനെ പറഞ്ഞ് 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 പഠിക്കാം. ഓക്കെ, അപ്പോൾ കാണാതെ പഠിക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറിനോട് ചോദിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു.